ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു വസല്ലമ റബ്ബുന അല റസൂലി നബിയിന മുഹമ്മദിൻ ഹബീബിന ഫകുല്ലന യാ റബ്ബന റിളവാനു റബ്ബി അൻകുമു യാ അഹ്ല ബദരി മിൻകുമു നർജൂ നജാതൻ നുക്രമു കൂനൂ ലനാ യാ ഹൂദന എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന ദണ്ണം വപാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ La ilaha illallah La ilaha illallah Muhammadur Rasulullah Allahu 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 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة
وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم؟ بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العظيم. السلام عليك يا ماحي الذنوب، السلام عليك يا جال القروب، السلام عليك يا خير الأنام، السلام عليك يا بدر التمام. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. السلام عليك يا نور الظلام، السلام عليك يا كل المرام، السلام عليك يا ذا المعجزات، السلام عليك يا هادي الهدات. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. السلام عليك يا ذخر العصات، السلام عليك يا حسن الصفات، السلام عليك يا رب السماح، السلام عليك يا زين الملاح. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا. وصلي على جميع الأنبياء والمرسلين، والحمد لله رب العالمين، آمين. تقبل الله. അള്ളാഹു റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനു ഷെരീഫിനെ ഞങ്ങൾ സ്വീകരിക്കണേ അല്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയത് ചൊല്ലിയത് കബൂലാക്കണേ അല്ല. എന്തെങ്കിലും പാകപ്പുഴകൾ വന്ന് വരുന്ന വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. നിനക്ക് മിഥിൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അള്ളാഹു അവരുടെ നാളെ ഞങ്ങളുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ല. അള്ളാഹു ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി തരണേ അല്ല. ഇരുലോക വിജയങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഓതാൻ പോകുന്നത് നാരിയത്ത് സ്വലാത്താണ് നമ്മളിന്ന് ചൊല്ലാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 11 നാരിയത്ത് സ്വലാത്ത് എല്ലാവരും മനസ്സറിഞ്ഞ് ഇന്നും നാളെയും ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാരിയത്ത് സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ അല്ലാഹുവേ, സ്വല്ലി സലാത്തൻ കാമില, പരിപൂർണമായ
അനുഗ്രഹം. അല്ലാഹുമ്മ അല്ലാഹു സല്ലി, നീ അനുഗ്രഹം നൽകണമേ. സ്വലാത്തുൽ കാമില, പരിപൂർണമായ അനുഗ്രഹം നീ നൽകണമേ. വസല്ലിം സലാമൻ താമ, സമ്പൂർണമായ രക്ഷയും നൽകണമേ. അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ രക്ഷയും നൽകണമേ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയാണ്. അല്ലദീ, അങ്ങനത്തെ പ്രവാചകനാണ്. തൻഹല്ലു ബിഹിൽ ഉഖദു, നബിയുടെ ബറക്കത്ത് കൊണ്ട് തൻഹല്ലു അഴിയുന്നു, ഇല്ലാതെയാകുന്നു, നീങ്ങിപ്പോകുന്നു. ബിഹി, ആ പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. അൽ ഉഖദു, ഉഖദു പറഞ്ഞാൽ കെട്ടുകൾ, കുരുക്കുകൾ ഒക്കെ അഴിഞ്ഞു പോകും. അപ്പൊ എല്ലാ കുരുക്കുകളും ആ നബിയുടെ ബറക്കത്ത് കൊണ്ട് അഴിഞ്ഞു പോകും. അങ്ങനത്തെ പ്രവാചകന്റെ മേലിൽ സലാത്തു സലാം ചൊരിയണമേ അല്ലാ. വതംഫരിജ് ബിഹിൽ ഖുറബു, എല്ലാ പ്രയാസങ്ങളും നീങ്ങുകയും ചെയ്യും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. അതുപോലെ തന്നെ വതുഖുല്ലാബിഹിൽ ഹവായിജു, എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. വതുനാലുബിഹിർ റഗായിബു, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾ, റഗായിബ് പറഞ്ഞ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും, ഹവായിജ് പറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, അതുപോലെ തന്നെ ഖുറബ് പറഞ്ഞ പ്രയാസങ്ങൾ നീങ്ങപ്പെടും, ഉഖദ് പറഞ്ഞ ജീവിതത്തിലെ കുടിസങ്ങൾ, തട്ടുമുട്ടുകൾ, കെട്ടുകൾ അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടും. ഇനിയിപ്പോ എന്താ വേണ്ടത്? എല്ലാം ഹബീബായ പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട് നീങ്ങും. മാത്രമല്ല വഹുസ്നുൽ ഖവാതിമി, എല്ലാ കാര്യങ്ങളുടെയും അന്ത്യവും നന്നായി തീരുകയും ചെയ്യും. അങ്ങനത്തെ പ്രവാചകന്റെ മേലിൽ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ രക്ഷയും നൽകണമേ എന്നാണ് അവിടെ വരെ ഉള്ള ആ സ്വലാത്തിന്റെ അർത്ഥം. ശേഷം പറയുന്നു, വയുസ്തസ്കൽഗമാമു, കാർമേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയപ്പെടും. ബിവജ്ഹിൽ കരീം, ബഹുമാന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം കൊണ്ട് കാർമേഘങ്ങളിൽ നിന്നും മഴ ഇങ്ങനെ വർഷിക്കപ്പെടും. അത്രമേൽ ബർക്കത്തുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മേലിൽ പരിപൂർണമായ രക്ഷയും സലാമത്തും ഒക്കെ നൽകണമേ അല്ലാ. പ്രവാചകന്റെ മേലിൽ മാത്രം പോരാ, വഅല ആലിഹി, ആ പ്രവാചകന്റെ കുടുംബങ്ങളുടെ മേലിലും, വസ്വഹബിഹി, അവിടുത്തെ അനുജരന്മാരുടെ മേൽ പേരിലും പരിപൂർണമായ രക്ഷയും അനുഗ്രഹവും നൽകണമേ അല്ലാ. എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും ഹബീബിന്റെ മേലിലും അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും അവിടുത്തെ അനുചരന്മാരുടെ മേലിലും പരിപൂർണമായ സമ്പൂർണമായ രക്ഷയും അനുഗ്രഹവും നൽകണമേ അല്ലാ. എത്ര കണ്ട് നൽകണം? ബി അദദി കുല്ലി മഅലൂമില്ലക, നിന്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം. ലോകത്തുള്ള വസ്തുക്കളെല്ലാം കൂട്ടിയാൽ എത്ര എണ്ണമുണ്ടാകും? ആ എണ്ണത്തേക്കാൾ നിന്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം അനുസരിച്ച് നീ അനുഗ്രഹവും രക്ഷയും നൽകണമേ അല്ലാ. ഇതാണ് നാലാമത്തെ സ്വലാത്തിന്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതംഫരിജ് ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
നിനക്ക്. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതംഫരിജു ബിഹിൽ ഖുറബ് വതഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാല ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഗമാം ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إن شاء الله പ്രിയം ഉള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا خليل الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا سيد المرسلين خذ بيدي نبي لك يند بيدك نبيه قلت حيلتي
രക്ഷപ്പെടാനുള്ള എന്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ, അതുകൊണ്ട് എന്റെ കയ്യൊന്ന് പിടിക്കണേ നബിയെ, അതിരിക്കിനീ എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എന്റെ മുറാദിലേക്ക് അതിരിക്കിനീ മുറാദി യാ റസൂലല്ലാഹ്, ഏ അല്ലാഹുവിന്റെ ദൂതനെ, എന്റെ മുറാദിലേക്ക് എന്റെ ഉദ്ദേശത്തിലേക്ക് എന്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ, എന്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എന്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്, അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്റെ കയ്യിൽ കുറവാണ് നബിയെ, ആയതുകൊണ്ട് എന്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്നാ, അല്ലാഹുവേ നീ കബൂലാക്കണേ എന്നാ, ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ എന്നാ, ഹബീബായ പ്രവാചകന്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ എന്നാ, ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ എന്നാ, അല്ലാഹുവേ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാ, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്നാ, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ എന്നാ, അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്നാ, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിനാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് യാസീനാണ് ഓതാനുള്ളത്. ഈ ഓതാൻ പോകുന്ന യാസീന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ ലോകത്ത് വന്നുപോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെയും അവരെ വിശ്വസിച്ച അവരുടെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സഹാബത്തെ കിറാം അനുചരന്മാർ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ അസ്ഹാബുൽ ബദ്രീങ്ങൾ ഉഹദീങ്ങൾ ഹന്ദക്കീങ്ങൾ ഹബീബായ പ്രവാചകൻ എല്ലാ സഹാബത്തെ കിറാമിൻ്റെയും താബിഈങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കളുടെ ഹലറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേന്ന്, പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള നാം സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മസാറുകളുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ട്, അവരുടെയൊക്കെ ഹലറത്തിലേക്ക്, നമ്മുടെ നാടുകളിലെ ദൈവശ്രമങ്ങളുള്ളവരുടെയൊക്കെ ഹലറത്തിലേക്ക് എല്ലാ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മുശായിഖന്മാർ ഖൈറുൽ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഇതുവരെ നമ്മൾ ഓതിയതും ഓതാൻ പോകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെയും മിസ്ലി ഥവാബിനെ ഞങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മാവാപ്പ ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നാട്ടിലെ ഖബർസ്ഥാനിൽ അന്തിമശ്രമം കൊള്ളുന്നവർ ലോക മുഅ്മിൻ മുഅ്മിനാത്തിൻ്റെ എല്ലാവരുടെയും ഹലറത്തിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യുക. ഇൻഷാല്ലാഹ് നമുക്ക് ഇനി യാസീൻ ഓതാം. ഇലാഹുറത്തിൻ നബിയിന സയ്യിദിന വ ശഫീഇന വ ഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلج لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين
وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله റഹ്മാനായ റബ്ബ് ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലെ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബെ നിൻ്റെ മഹ്ലു ഫദ്ല് കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ നാടുകളിൽ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ഞങ്ങളെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈമാനിലെ ഇബാദത്തിൽ തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്ക് റാഹത്തിലാക്കി നൽകണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലോ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ അള്ളാഹുവെ
ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലും ആക്കി തന്നെ അല്ല. ഞങ്ങളുടെ മനസ്സിന്റെ അസുഖങ്ങൾ, ശരീരത്തിന്റെ അസുഖങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഹിറും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ. അല്ലാ ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ. അല്ലാ എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم انا نسالك ونتوسل اليك ونتضرع اليك باسماءك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسن يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫലന ബിഹിഫ്ലിക വതഹ്മിയന ബിഹിമായതിക വതക്ഫിയന ബികിഫായതിക وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة
عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പടച്ചവനെ അല്ലാഹു എന്നി സ്വീകരിക്കണയല്ലാ കബൂലാക്കണയല്ലാ പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണയല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണയല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണയല്ലാ ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണയല്ലാ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണയല്ലാ അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നിഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ എല്ലാ മുറാദുകളും നിഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാഅല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അദ്കാർ സ്വബാഹ് ചൊല്ലാൻ പോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ ചൊല്ലാൻ പോകുന്ന ദിക്റുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബിന് അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു നൽകട്ടെ മുഅ്മിനീങ്ങളെ നെയ്യത്ത് നന്നാക്കുക ഇവിടെ ചൊല്ലുന്നതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് ഞങ്ങളെ ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി തരണേ എന്ന് മനസ്സറിഞ്ഞ് നെയ്യത്ത് ചെയ്യുക അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബിനെ എത്തിച്ചു നൽകണേ എന്ന് ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മനസ്സിൽ കരുതി അവരുടെ ഹദറത്തിലേക്ക് ഹദിയയാക്കുക അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മുറാദുകൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ വിഷമങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബെ ഇവിടെ ചൊല്ലുന്നതിൻ്റെ ഇദ്ക്കറുകളൊക്കെ ബറക്കത്തുകൊണ്ട് എല്ലാം റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലാക്കി തരണേ എന്ന് നിയ്യത്ത് ചെയ്യുക മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിൽ ഇടക്കിടക്ക് മന്ദിരിക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ ആമീൻ إله حضرت النبينا سيدنا وحبيبنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഇനി സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മൂന്ന് വട്ടം ഓതണം അള്ളാഹു ഈ സൂറത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സിഹ്ർ മാരണങ്ങൾ ഷൈത്താനിയത്തിൻ്റെ ജിന്നി ഇഫ്രീത്ത് റുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നമുക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم
الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشد ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر അടുത്തത് സ്വലാത്ത് പത്ത് വട്ടം ചൊല്ലണേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله ودي سيغريكنا الله قبولاكنا الله الله ودي جلنا دين ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവേ ആഖിറ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ദുനിയാവിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നീക്കി റാഹത്തിനാക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ ഹബീബായ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഇൻഷാല്ലാ ഏഴാമത്തെ ദിക്ർ അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക്കൽ മസീർ എട്ടാമത്തെ ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം ബിസ്മില്ലാഹില്ലദീ ലാ യദുർ
مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم أنت ربي لا إله إلا أنت سيد الاستغفار دعيان ولريديم سرشتدين دعيان. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. فتامت ذكر اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركي. പതിനൊന്നാമത്തെ ദിക്ർ اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അടുത്ത ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. فدمنا ما تذكر أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين. نالا بدي نالا متذكر بطوطا جلنا إن شاء الله. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء
القدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير تقبل الله الله ولي سيغريكنا يا الله رحمانا يا رب مجلس الدعاء കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ മഈശത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് റാഹത്തായ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവയാ അല്ലാ മക്കളെ നൽകണേ അല്ലാ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ ഞങ്ങളെ ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ കുടുംബജീവിതം പ്രയാസത്തിന് വിഷമത്തിലായവരുടെ സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ അല്ലാഹുവെ റഹ്മാനായ റബ്ബെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായി വീട് നൽകണേ അല്ലാ വിസിറ്റിങ്ങിന് പോയിട്ട് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വിദേശത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വദേശത്തും അല്ലാഹുവെ റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ മനസ്സിൽ എന്തെന്ത് മുറാദുകൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നു അല്ലാഹു മുറാദുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മഷക്കത്തുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ കണ്ണീരുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ എല്ലാം നീ മാറ്റി റാഹത്തിലാക്കി നൽകണേ അല്ലാ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അല്ലാഹുവേ റാഹത്തുള്ള വീടും സ്ഥലവും നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തവർ ഹദിയകളെ ചെറുല്ലവരെയും നീ കബൂലാക്കണേ അല്ലാ ദുഃഖ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാ ഇനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അത് 100 വട്ടം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 سبحان الله وبحمده 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 سبحان الله وبحمده
സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവേ സ്വീകരിക്കണേ, കബൂലാക്കണേ. അല്ലാഹ് മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിക്കുക. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഈ വെള്ളം ഞങ്ങൾക്കൊരു മരുന്നാക്കി തരണേയല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി തരണേയല്ലാ, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മരുന്നാക്കി തരണേയല്ലാ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി നീ സ്വീകരിക്കണേ. അല്ലാ മുഅ്മിനീങ്ങളെ, 16-ാമത്തെ ദിക്ർ ചെല്ലണം. ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, കാഴ്ചക്ക് കേൾവിക്കൊക്കെ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, അതുപോലെ കുഫ്രിൽ നിന്ന് നിഫാക്കിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന, ഖബറിൽ അദാബിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളേ. അല്ലാഹുമ്മഅഫിനി في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർമോചനത്തിന് തേടുന്ന തൗബ ചെയ്യുന്ന ദിക്റാണ് ഇൻഷാ നൂറ് വട്ടം ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറു
الله واتوب اليه استغفر 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 الله الله നിന്നോട് ഞാൻ പുറുക്കനെ ചോദിക്കുന്നു واتوب اليه നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു استغفر الله واتوب اليه 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 الله ونسيغركني الله നിങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ നിങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എൻ്റെ ഞങ്ങളുടെ മാതാപിതാക്കള് അല്ലാഹുവെ കുടുംബാദികൾ പലവരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു അല്ലാ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ ഇരുലോക വിജയികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ അമീന ബി റഹ്മതിക യാ അർഹമ റഹീമീൻ ഇൻഷാ അല്ലാ ചൊല്ലിയത് ആ വെള്ളത്തിലേക്ക് മന്ദിരിക്കൂട്ടോ ഇസ്ഫി അല്ലാഹുവിൻ ശിഫയാക്കുക എന്നാണ് പറയുന്നത് ഇതിന്റെ അർത്ഥം ഇൻഷാ അല്ലാ ഇനി 18-ാമത് ദിക്ര അത് ഏഴുവട്ടം ചൊല്ലേണ്ട ദിക്റാണ് ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി മുഅ്മിനീങ്ങളെ നമുക്ക് അല്ല മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നമ്മളെല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ അല്ലാഹു മതി
ആ ഒരു ചിന്ത നമുക്ക് വേണം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവാൻ അല്ലാതെ വേറൊരു ഇലാഹില്ല. അലൈഹി തവക്കൽതു അല്ലാഹു ഞാൻ പരമേൽപ്പിക്കുന്നു. വഹു റബ്ബുൽ അർശിൽ അദീം മഹത്വമായ അർശിന്റെ റബ്ബാണവൻ. ഏഴുവട്ടം ചൊല്ലിക്കോ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു നിന്നെ തവക്കുലാക്കി കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ മതി അല്ലാ, ഞങ്ങളെല്ലാ കാര്യങ്ങളും നീയാണ് റാഹത്താക്കി തരേണ്ടവൻ. നിന്നിലാണ് അല്ലാഹു ഞങ്ങളെല്ലാ കാര്യങ്ങളുടെയും ആദ്യവും അന്ത്യവും തീർപ്പും ഒക്കെ കിടക്കുന്നത്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലും വിജയത്തിലും സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ 19-ാമത് ദിക്ര് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതിക വജമീ അഖൽഖിക അന്നക അന്തല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്ത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. നാലുവട്ടം ചൊല്ലണം ഇൻഷാല്ലാ. ചൊല്ലിക്കോ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതിക വജമീ അഖൽഖിക അന്നക അന്തല്ലാഹു ലാ ഇലാഹ إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وان محمدا عبدك ورسولك. ഒരുവട്ടം ചൊല്ലണേ. اللهم اني اصبحت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله لا اله الا انت وحدك لا شريك لك وان محمدا عبدك ورسولك. അടുത്ത ദിക്ര് 21-ാമത്തെ. اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. 22-ാമത്തെ ദിക്ര് اصبحنا واصبح الملك لله رب العالمين. اللهم اني اسالك خير هذا اليوم فتحه ونصره ونوره وبركته وهداه واعوذ بك من شر ما فيه وشر ما بعد. 23-ാമത് ദിക്ര് اصبحنا واصبح الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذا النهار صلاها
وأوسطه نجاها وآخره فلاحا يا أرحم الراحمين مؤمنين علي ذكر الله وسعنا برنجة أدني ويندي أنا نام دعا جيدنا اللهم جل أول هذا النهار اللهم إيد وسطين لآديم إي بغلين لآديم ننا كترنا الله وأوسطه نجاها دين لمديم ني وجيتنا كترنا الله وآخره فلاحا അതിന്റെ അവസാനവും നീ റാഹത്തിലാക്കി തരണേ അല്ലാ. ആദ്യവും മധ്യവും തുടക്കവും ഒക്കെ റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ എന്നാണ് ദിക്ര ചൊല്ലുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അദ്കാർ സ്വബാഹ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. 24-ാമത് ദിക്ര നോക്കണേ. അല്ലാഹുമ്മ ഇന്നീ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു ونستغفرك لما لا نعلم 25-ാമത് ദിക്ർ. اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇനി 27-ാമത്തെ ദിക്ര് നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണേ അല്ലാ. ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ വസ്തുക്കൾ കൊണ്ട്, അനുവദനീയമായത് കൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ അല്ലാ. അൻ ഹറാമിക, നിന്റെ ഹറാമിനെ കൂടാതെ, നിന്റെ ഹറാമിനെ തൊട്ട്, നിന്റെ ഹറാമിലേക്ക് പോകാതെ, നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ അല്ലാ. എനിക്ക് നൽകിയ ഹലാല് കൊണ്ട് തന്നെ നീ മതിയാക്കി തരണമേ അല്ലാ. വഅഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. അമ്മൻ സിവാക്ക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ. നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷേ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ലാ. അതാണ് പറഞ്ഞ നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ് മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك واغنني ബിഫളിക അമ്മൻ സിവാക്. ഇൻഷാ അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടുത്തത് ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആ ഉൽ കർബ്. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാ അല്ലാ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല. അല്ലാഹുവേ, നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാ അൽ അലീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാ. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്? സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം
മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അള്ളാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ, മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശ ഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് മുഅ്മിനീങ്ങൾ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും മൂന്ന് വട്ടം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അള്ളാഹുവിനെ സ്വീകരിക്കണമെന്ന, കബൂലാക്കണമെന്ന, ഞങ്ങളെ പ്രയാസങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അന്ത ഖലഖതനീ, അല്ലാഹുവ നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വ അന്ത തഹ്ദീനീ, നീയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ. വ അന്ത തുതിഇമുനീ, നീയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ്. വ അന്ത തസ്ഖീനീ, നീയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാ. വ അന്ത തുമീതുനീ, നീയാണ് റബ്ബേ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ. വ അന്ത തുഹീനീ, നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന, എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണയല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് മുഅ്മിനീങ്ങളെ ദുആഇന്റെ ആശയം. അപ്പൊ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ അന്ത ഖലഖതനീ വ അന്ത തഹ്ദീനീ وانت تطعمني وانت تسقيني وانت تميتني وانت تحييني. ഒരു വട്ടം കൂടി ചൊല്ലണേ. അല്ലാഹുമ്മ അന്ത ഖലഖതനി വഅന്ത തഹ്ദീനി വഅന്ത തുതിഇമുനി വഅന്ത തസ്ഖീനി വഅന്ത തുമീതുനി വഅന്ത തുഹീനി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അദ്കാർ സ്വബാഹ് ഞങ്ങൾ ചൊല്ലിയത് കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, മഈശത്തിന്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. എന്തു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത്, നീ കബൂലാക്കി തരണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, അല്ലാഹുവേ മെസ്സേജ് അയച്ചവര് എല്ലാം നീ കാണുന്നവനാണല്ലോ അല്ലാ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദന, ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കാണുന്ന അല്ലാ, ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ചൊല്ലിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ മതിയായവൻ നീ മാത്രമാണ് അല്ലാ. നീ സലാമത്തിലാക്കണേ അല്ലാ, നീ വിജയത്തിലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. തഖബ്ബലല്ലാഹ്.
അല്ലാഹു റഹ്മാനായ റബ്ബേ, അല്ലാഹ് ഞങ്ങളീ മജ്ലിസിൽ ഓതിയ പരിശുദ്ധമായ ഖുർആനു ശരീഫ് ഖത്തം ഓതി വരുന്നതിന്റെ ഒരു ഭാഗം, അതുപോലെ സൂറത്തു യാസീന്, അതുപോലെ തന്നെ നിന്റെ മഹത്തമായ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്, അത് കാറു സബാഹ് ചൊല്ലിയത്, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് ഒക്കെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ മഹന ഫദ്ലി കൊണ്ട് അല്ലാഹ് ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു പുണ്യ അമലായി നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നിന്നൊക്കെ മിഥിലി സവാബിന് റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസാണ് റബ്ബേ. നിനക്ക് മിഥിലി സവാബിനെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഒക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അല്ലാ ആമീൻ റഹ്മത്തിക്ക യാ റഹ്മ റഹീമി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഹെത്തിനും പരത്തിനും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ് നമ്മിലേക്ക് ആഗതമാകുന്നത്. പുണ്യമായ ദുൽഹിജ്ജ മാസത്തെ വരവേൽക്കാൻ വേണ്ടി മാനസികമായി ശാരീരികമായി എല്ലാ നിലക്കും നാം തയ്യാറാക്കേണ്ടതുണ്ട്. അള്ളാഹു അങ്ങേറ്റം ആദരിച്ച ബഹുമാനിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തിന് ആദ്യത്തെ 10 ദിവസത്തിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ സൂറത്തുൽ ഫജ്റിലൂടെ അള്ളാഹു പറഞ്ഞത് വൽ ഫജ്രി, പ്രഭാതം തന്നെയാണ് സത്യം, അഥവാ പെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം. വലയാലിൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ വേണ്ടി എടുത്ത, നമ്മളൊക്കെ എന്തെങ്കിലും വിഷയം വരുമോ മക്ക കഅബ പിടിച്ച് സത്യം ചെയ്യും, മദീന പിടിച്ച് സത്യം ചെയ്യും, പള്ളിയിലെ മിമ്പറിൽ കയറി സത്യം ചെയ്യുക, മുസാബ് പിടിച്ച് സത്യം ചെയ്യുക, സത്യം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറയുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മളെ ദീനിലുണ്ട്. സത്യം സ്വതവേ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ ചില വിഷയങ്ങളിൽ സത്യം ചെയ്യിക്കേണ്ടതായിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് സത്യം ചെയ്യുക. അപ്പൊ നമ്മൾ സത്യം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വസ്തു അത് വളരെയധികം ബഹുമാനമുള്ളതും ആദരവുള്ളതായിരിക്കും. ഖുർആൻ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഖുർആനോട് ബഹുമാനവും ആദരവും അതിന് വളരെയധികം മഹത്വമുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്, പെരുന്നാൾ ദിവസത്തെ സത്യം ചെയ്ത് പറയുന്നു. അതുപോലെ തന്നെ വൽഫജിരി, വലയാലിൻ, അശ്ർ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്. കാരണം ആ ദിവസങ്ങൾക്ക് വളരെയധികം മഹത്വമുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുണ്യമായ ഈ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ആദ്യത്തെ രാഹു മുതൽ തന്നെ നാം ചൊല്ലേണ്ടതും ഓതേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആളുകൾ. അതൊക്കെ കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും, സാമ്പത്തികമായി കഴിവില്ല, ശാരീരികമായി കഴിവില്ല, പക്ഷെ ഹജ്ജ് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ 13 ദിവസം വരെ ഓതേണ്ടതായ 2 ആയത്തുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി കാണാതെ പഠിച്ചിട്ടോ അല്ലാതെയോ ദിവസേന ഓതാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഒരു പ്രതീക്ഷയുമില്ല ഹജ്ജിന് പോകാൻ, എന്നാലും നമുക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റുണ്ട്, ആ തസ്ബീഹ്. ആ തസ്ബീഹിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു വിട്ടിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ. അതൊക്കെ ചൊല്ലി കണ്ട് മനസ്സിലാക്കി ധാരാളം ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ബിയ്യാത്ത് വടകര ഉമ്മയുടെ 3ാമത്തെ ആണ്ടാണ്. 3 ഖത്തം ഓതിയിട്ടുണ്ട്, ദിക്ര് 70,000 ദിക്ര് ചൊല്ലിയിട്ടുണ്ട്. എല്ലാവരും കൂടി പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല, അർഹമായ പ്രതിഫലം ഹത്തിനും പരത്തിനും നൽകണേ അല്ല. മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഖബറിന് ജന്നത്താക്കി നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, അവരാ ഓതിയ ഖത്തമിന്റെ ഒക്കെ മിസ്ലി സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ ജ്യേഷ്ഠൻ, അതുപോലെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി അവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു നൽകണേ അല്ല, അവരുടെയും നാളെ ഞങ്ങളുടെയും ഒക്കെ ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ല. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ചെട്ടിയംകിണർ കുറ്റിപ്പാല ഭാഗത്തുള്ള സഹോദരി ഒരു ഉമ്മ അജ്മീർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ റാഹത്തോടുകൂടി അജ്മീർ പോകാൻ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാവസീയത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അജ്മീർ സിയാറത്ത്, അതുപോലെ തന്നെ ഏർവാടി സിയാറത്ത്, ചുരുക്കി പറഞ്ഞ സിയാറത്ത് എന്നുള്ളത് സുന്നത്താണ്. ഒരു സുന്നത്തായ അമല് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഹറാമ് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നിസ്കാരം കള്ളാകാൻ പാടില്ല, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ പോയിട്ട് അജ്മീർ പോയിട്ട് സ്വകായിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചിട്ട് നിസ്കാരം കള്ളാക്കാൻ പറ്റൂല. ഏർവാടി പോയിട്ട് നീണ്ടു നിവർന്ന് നിസ്കരിക്കാന്ന് പറഞ്ഞ നിസ്കാരം കള്ളാക്കാൻ പറ്റൂല. കാരണം എന്താണ്? സുന്നത്തായ കാര്യത്തിനാ പോണേ. അള്ളാഹു ഇപ്പൊ അജ്മീർ പോയില്ലെങ്കിലും ഏർവാടി പോയില്ലെങ്കിലും എന്തേ അജ്മീർ ഏർവാടി പോകാൻ ചെയ്യുന്ന ചോദിക്കൂല. എന്തേ നിസ്കാരം കള്ളാക്കിയെന്ന് ചോദിക്കുക. എന്തേ നിസ്കാരം മര്യാദക്ക്
നിസ്കരിച്ചില്ല എന്ന് ചോദിക്കാം. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഖ്ബറ സിയാറത്തൊക്കെ സുന്നത്താണ്. പോകുന്നത് വളരെ അദബോടുകൂടി പോകണം, അദബോടുകൂടി തിരിച്ചു വരണം. പോകുന്ന യാത്രയിൽ ഹറാം കാണാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ഹറാം ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴൊക്കെയാണ് നമ്മളെ യാത്ര കൊണ്ട് പരിപൂർണമായ ആ ഒരു ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്കൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സ്ത്രീകൾ എപ്പോഴും യാത്ര പോകുമ്പോൾ ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും അതുപോലെ സിയാറത്തിനാണെങ്കിലും പോകുമ്പോൾ എപ്പോഴും ഒരു മഹ്റം കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കണം. മഹ്റം എന്ന് പറഞ്ഞാൽ ഭർത്താവോ സഹോദരന്മാരോ അതല്ലെങ്കിൽ പിന്നെ തൊട്ടാൽ ഒന്നും മുറിയാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ കൂടെ അവരുടെ കൂടെ പോകണം. അതല്ലെങ്കിൽ പിന്നെ അവരുടെ സ്ഥാനത്തൊക്കെ നിൽക്കാവുന്ന കാര്യശേഷിയുള്ള സിക്കത്തായ സ്ത്രീകളുടെ കൂടെ ഒക്കെയാണ് നമ്മൾ യാത്ര പോകേണ്ടത്. പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായി പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദ്വാവസീയം ചെയ്തിട്ടുണ്ട്. എന്നെ കുടുംബത്തെയും ദ്വാലിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടുപോയ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ, മാതാപിതാക്കൾ, അവർക്കൊക്കെ വേണ്ടി ദ്വാവസീയം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ മാറാൻ വേണ്ടി, മുറാദ് ഹാസിലാക്കാൻ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീങ്ങാൻ, കഷ്ടപ്പാട് സങ്കടമൊക്കെ നീങ്ങാൻ, കടങ്ങൾ വീടി കിട്ടാൻ, ടെൻഷൻ വിഷമം പ്രയാസമൊക്കെ മാറാൻ, മൈഷത്തിന്റെ മാർഗത്തിൽ ബർക്കത്തുണ്ടാകാൻ, വിദേശത്ത് പോയി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ആദ്യമായി ജോലി കിട്ടാൻ, വിസ കിട്ടാൻ വേണ്ടി ദ്വാവസീയം ചെയ്തവർ, അതുപോലെ തന്നെ വീട് വിറ്റുപോകാൻ, ഭൂമി വിറ്റുപോകാൻ, റാഹത്തായി വീടും സ്ഥലവും കിട്ടാൻ വേണ്ടി, കടം കൊടുത്ത പൈസയും സ്വർണ്ണമൊക്കെ കിട്ടാൻ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തവർ, അതുപോലെ തന്നെ മക്കളുണ്ടാകാൻ വേണ്ടി, റാഹത്തുള്ള വിവാഹം നടക്കാൻ വേണ്ടി, കുടുംബജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി, അതുപോലെ തന്നെ മക്കൾ സ്വാധീനങ്ങളാകാൻ വേണ്ടി, പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ്വാവസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി ദ്വാവസീയത്ത് ചെയ്തവരുണ്ട്. പുനാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടൊന്ന് മരിക്കാൻ ഭാഗ്യം ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാവസീയത്ത് ചെയ്തവരുണ്ട്. ആക്കിബത്ത് നന്നാവാൻ വേണ്ടി, ഇമാൻ സലാമത്താകാൻ വേണ്ടി, ഈ ഖത്മ പൂർത്തിയാക്കാൻ വേണ്ടി, ഈ മജ്ലിസ് മുടങ്ങാതെ കാണാൻ വേണ്ടി, കാണലല്ല മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുത്തുകൊണ്ട് ചെല്ലാനൊക്കെ വേണ്ടി തൗഫീഖിനായിക്കൊണ്ട് പലരും ദ്വാവസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും ഇപ്പോഴും മുറാദുകളൊക്കെ പറഞ്ഞുകൊണ്ട് ദ്വാവസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം കാണുന്നവനും അറിയുന്നവനും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി നൽകട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم سبحان المبدي سبحان الباقي سبحان المضي سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم പടച്ചോനെ ലോകരക്ഷിതാവായ റഹ്മു റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഹബീബിന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് സലാമ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ, നിന്റെ കരങ്ങൾ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നു അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനു ശരീഫ് ഖത്മ തീർത്തുകൊണ്ട് നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നു അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതിൽ ചൊല്ലിയതിൽ ഒരുമിച്ച് കൂടിയതിലൊക്കെ എന്തെങ്കിലും പാകപ്പുഴൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ. നിന്നൊക്കെ മിഥിലിതവാബിന് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മക്ക
മഖാമും മഹ്മൂദ് എന്ന ആസ്ഥാനം നൽകിയ ഹബീബിന് നീ ആദരിക്കണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ഹബീബിന്റെ കരങ്ങളിൽ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ബാക്കി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഖിലുകാരെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് സ്വഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെ തബൂക്കീങ്ങളെ ഹുനൈനീങ്ങളെ ഖൈബരീങ്ങളുടെ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സുൽത്താനുൽ ആരിഫീന ഷെയ്ഖ് അഹമ്മദ് അൽ കബീരി റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അജ്മീർ ഖാജാ മുഹിയുദ്ദീൻ ജിസ്തി തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാന്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. സയ്യിദ് അലവി മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മടവൂർ സി എം വലുല്ലാഹി തങ്ങളുപ്പാന്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ സിയാറത്ത് ചെയ്തതായി ഒരുപാട് ഔലിയാക്കളുണ്ട്, അല്ലാഹുവിനോടൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുണ്ട്, അവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എല്ലാ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളും ശൈഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദർജകളെ സ്ഥാനങ്ങളെ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഗ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആക്കി പതി നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടുപുറത്തും അപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് ഞങ്ങളുടെ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിനെ എത്തിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഒരുപാട് ആളുകൾ മരിച്ചു പോയിരിക്കുന്നു അല്ലാ. അതുപോലെ ഈ മജ്ലിസിൽ ഉമ്മ മരിച്ചു പോയൊരു ഉപ്പ മരണപ്പെട്ടു പോയൊരു ഭാര്യ മരിച്ചു പോയൊരു ഭർത്താവ് മരണപ്പെട്ടു പോയൊരു സന്താനങ്ങൾ മരണപ്പെട്ടു പോയൊരു കുടുംബാദികൾ മരിച്ചു പോയൊരു സഹോദരി സഹോദരന്മാർ മരണപ്പെട്ടു പോയവർ അല്ലാഹുവേ രക്തബന്ധത്തിൽ നിന്നും സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അയൽപക്ക ബന്ധങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെയായി പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാ. ഞങ്ങൾ കയ്യിൽ മോടിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാരവരുമായി ബന്ധപ്പെട്ടവർ പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. ചെറുപ്രായത്തിൽ പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിലൂടെ പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. ആക്സിഡന്റ് ആയിക്കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോയിരിക്കുന്നു അല്ലാ. ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് പലവരും മരണപ്പെട്ടു പോയിരിക്കുന്നു അല്ലാ. അല്ലാഹു അറ്റാക്ക് കൊണ്ട് പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാ. അല്ലാഹു ഇങ്ങനെ പെടുന്നതിനുള്ള മരണം കൊണ്ടൊക്കെ മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ. അതുപോലെ അല്ലാഹു ഞങ്ങളിന്ന് മരിച്ചു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെയൊക്കെ ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഇങ്ങനെ മരണപ്പെട്ടു പോയ ഖബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്കും നാളെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ അഖിലുകാരെയും നിക്കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അത്തരം രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ പലവരും രോഗികളാണ് അല്ലാ. ഈ രോഗം കാരണമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാ. മാനസികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാ. ശരീരത്തിന്റെ അകത്തും പുറത്തും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാ. അല്ലാഹുവേ രോഗത്തിന്റെ പേരുകൾ കേൾക്കുമ്പോൾ നിസ്സാരമാണെങ്കിലും അതുമൂലം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളും വലുതാണല്ലോ അല്ലാ. അങ്ങനെ ചെറുതും വലുതുമായ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ. മനസ്സിലെ സങ്കടങ്ങൾ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങള് ഇടുക്കങ്ങള് ഞെരുക്കങ്ങള് പ്രയാസങ്ങൾ ക്ലേശങ്ങള് അല്ലാഹു അതൊക്കെ നീക്കി റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹൽ മുതൽ കൊണ്ട് അല്ലാ
അല്ലാഹുവേ, പടച്ചവനെ ലോകരക്ഷിതാവേ, റഹമു റാഹിമായ അല്ലാ, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, ഞങ്ങളുടെ വിവിധ മേഖലകളിൽ നിന്ന്, കുടുംബാദികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെയായി പലവരും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർലിയായ സിയാറത്തും ചെയ്യാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്, ഇതുവരെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്തവർ, ഉംറ ചെയ്യാത്തവർ, റഹ്മാനായ റബ്ബേ പുണ്യഗേഹങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, അതിനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണേ അല്ലാ. തടിയാലും മുതലാളും അതിമുതലായും അതിനുള്ള വഴികളൊക്കെ നീ അടുപ്പിച്ചു തരണേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ആ പുണ്യഗേഹം സന്ദർശിക്കാതെ അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ല അല്ലാ. പടച്ചവനെ ലോകർഷിതാവേ, റഹ്മു റാഹിമായ അല്ലാ, ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഞെരുക്കങ്ങളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷമങ്ങൾ, ഒറ്റപ്പെടലുകൾ, പ്രയാസങ്ങൾ ഒക്കെ നീ ഖിറാഹത്തിലാക്കി തരണേ അല്ലാ. പടച്ചവനെ ലോകർഷിതാവായ റഹ്മു റാഹിമായ അല്ലാ, നിന്റെ മഹല ഫദൽ കൊണ്ട് റഹ്മാനായ റബ്ബേ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മൈശത്തിന്റെ മാർഗത്തിൽ ജോലികൾ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു, വിദേശത്ത് പോയവരുണ്ട്, സ്വദേശത്ത് ജോലി ചെയ്യുന്നവർ, എല്ലാവരുടെയും ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഉടച്ചവനെ ലോകരക്ഷിതാവ് റഹ്മു റാഹിമായ അല്ലാ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ ഖൈറായ വീട് നൽകണേ അല്ലാ. അല്ലാഹു, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ സ്വന്തമായി വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതിനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാ. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മു റാഹിമായ അല്ലാ. അല്ലാഹുവേ, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ഷൈത്താനിയത്തിന്റെ ജിന്നി ഫിരീത്ത്, റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളെ അഖിലുകാരെ നീക്കാക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിവാഹം നടക്കാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്, അനുയോജ്യരായ എണ്ണകളെ ഭാര്യ ഭർത്താക്കന്മാരെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ, ഞങ്ങളെ മക്കളൊക്കെ നിസ്വാലിഹീങ്ങളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ നിന്റെ മഹൽ ഫദൽ കൊണ്ട് അല്ലാ, അല്ലാഹുവേ പരീക്ഷ എഴുതിയ മക്കളുണ്ട്, പലവരും ഉന്നത ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, പല എക്സാമും എഴുതി റിസൾട്ടിന് കാത്തിരിക്കുന്നവരുണ്ട്, പലവരും പല എക്സാമുകൾ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു, എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽസന്താനങ്ങളാക്കണേ അല്ലാ. കുടുംബജീവിതം പ്രയാസത്തിനും വിഷമത്തിലായവരുണ്ട്, അല്ലാഹു ഖൈറിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഈമാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഇബാദത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായിൽ, നന്ദിയിറങ്ങുന്ന വീടുകളിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹന്ദ ഫദൽ കൊണ്ട് അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അദ്കാർ സ്വബാഹ് ഞങ്ങൾ ചൊല്ലി ദുആ ചെയ്യുന്നു അല്ലാ, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുന്നു അല്ലാ, പരിശുദ്ധമായ ഖുർആനോദി യാസീനോദി ഹബീബിന്റെ പേരിൽ സലാത്തുകൾ ചൊല്ലി, സലാമുകൾ ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ആക്കിബത്ത് നിന്ന് ആക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹു ഷരീഫ് കണ്ടുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് സ്വർഗം കണ്ട്, സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കണ്ട്, സ്വർഗത്തിലെ പക്ഷിപ്രവാദികളെ, സസ്യനിലതാദികളെ കണ്ടുകൊണ്ട്, സ്വർഗം കാക്കുന്ന മലാകമാരെ കണ്ട്, സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് സ്വർഗാത്ഭുതങ്ങളിലേക്ക് കണ്ണുന്നിട്ട് കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ.
സക്കറാത്ത് എളുപ്പമാക്കി നൽകണേ അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ, സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീന വലിമൻ മാതൂ മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തഖബ്ബലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. മുസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.